നിങ്ങൾ കണ്ടോണം, നമ്മുടെ രൺബി മുംബൈയിൽ എത്തിക്കഴിഞ്ഞാ നമ്മുടെ ഈ ഗ്രാമത്തിന്റെ പേര് ഇന്ത്യയിലെ എല്ലായിടത്തും പ്രശസ്തമാകും. ആ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്നാ ഇറങ്ങിയാലോ, രൺബീറിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഒരു മിനിറ്റ് രൺബീരേട്ടാ, ഏട്ടൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഏട്ടന്റെ പുതിയ ഗിറ്റാറിൽ ഞങ്ങൾക്ക് ഒരു പാട്ട് പാടി കേൾപ്പിക്കോ? വീര ഇപ്പോഴോ? അതെ മോനെ, ഒന്ന് പാട്. ആ പാട് മോനെ പാട്. വളരെ നന്നായി മോനെ, വളരെ നന്നായി. മോനെ രൺബി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം, റബ്ബിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അമ്മേ, നന്നായി വരട്ടെ മോനെ, സന്തോഷമായിട്ടിരിക്കണം. രൺവീർ, നീ നിന്റെ സംഗീതത്തിൽ മാത്രം ശ്രദ്ധിക്കേ, ഇവിടുത്തെ കാര്യം വിട്ടേക്ക്. ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് അതിനെപ്പറ്റി പേടിയൊന്നുമില്ല ചെറിയച്ചാ. ബൽദേവ്, നീ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചോണം, ഇതുപോലെ തന്നെ ഇനി എല്ലാ ജോലികളും ചെയ്യണം. നീ ചെയ്യുന്ന എനിക്കറിയാം. എന്റെ വീരക്കുട്ടി വിഷമിക്കരുത് കേട്ടോ. ഇപ്പോഴും നിന്റെ വാശി തന്നെയാണല്ലേ, എന്റെ കൂടെ വരാൻ തന്നെയാണ് നീ ആഗ്രഹിക്കുന്നത് അല്ല കുഞ്ചൻ? ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടുപോകുന്ന പറയുന്നത്? നീയാണെങ്കി ഇപ്പൊ ഒന്നും എടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ, മുംബൈയിൽ തുണിക്കടകളൊന്നും ഇല്ലെന്നാ അവിടുന്ന് രണ്ട് ഡ്രസ് വാങ്ങിച്ചെന്ന പോരെ? ആ എന്നാലും അത് കുഞ്ചൻ, ഞാൻ Thank you.
കുഞ്ചൻ, നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? രൺവീരേട്ടാ, ഏട്ടന്റെ ടിക്കറ്റ് ഒന്നുകൂടി നോക്കിക്കേ. ഇത് ഇതില് രണ്ട് ടിക്കറ്റ് ഉണ്ടല്ലോ, എന്റെയും പിന്നെ ഗുഞ്ചന്റെയും. അത് രണ്ടാമത്തെ ടിക്കറ്റ് വീരെ എടുത്തു വെച്ചതാ. ആ എന്നാലേ, ഇതിനകത്ത് ഗുഞ്ചന്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യല്ലേ, ഗുഞ്ചൻ കൂടെ വന്നില്ലെങ്കിലേ മുംബൈയിലേക്കുള്ള യാത്ര മഹാ ബോറായിരിക്കില്ലേ ഏട്ടന്? അതുമല്ല, ഗുഞ്ചൻ കൂടെ വരികയാണെങ്കിലേ രൺവീരേട്ടനും ബുദ്ധിമുട്ട് കൂടുന്നുമില്ല, എല്ലാം വളരെ എളുപ്പമാവുകയുള്ളൂ. എന്നതിന് പോവാം, അല്ലെങ്കിൽ തമാശ കാര്യമായിട്ട് മാറും കേട്ടോ. ശരി ചെറിയച്ച. അത് ശരി, അപ്പൊ ഇത്രയും നേരം രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ കളിപ്പിക്കായിരുന്നു അല്ലേ? ഗുഞ്ചൻ സത്യമായിട്ടും നീ അഭിനയിക്കാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതേ ഇല്ല. അത് രൺവി, നിനക്ക് പെൺകുട്ടികളുടെ ശക്തി അറിയഞ്ഞിട്ട് അവര് ശരിക്കും മനസ്സ് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എത്ര വലിയവനെ കൊണ്ടും ഇക്ഷ വർപ്പിക്കും. പിന്നെ നീ ആരാ മോനെ? എന്തായാലും ഒന്നും പറയാതെ വയ്യ. വീരയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഇന്ന് എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയുന്നത് അവൾ ഒരുത്തി കാരണ. അല്ലെങ്കിൽ നീ ഇല്ലാതെ ഞാൻ എന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കിയാണ്. അത്രയ്ക്ക് വിഷമത്തിലായിരുന്നു ഞാൻ രൺവി, അവൾക്ക് മാത്രമേ എന്റെ വിഷമം മനസ്സിലായുള്ളൂ. ഗുഞ്ചൻ, ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ മോന്തി വെറുപ്പിച്ചോണ്ടിരുന്ന എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ബൈ ഗോഡ്, ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെ മോന്തി വെറുപ്പിച്ചോണ്ടിരുന്നേനെ. രൺവീരേട്ടൻ ഗുഞ്ചൻ ഇല്ലാതെ എവിടേക്കും പോവില്ല എന്നുള്ള കാര്യം ആദ്യം ഗുഞ്ചനൊന്ന് സ്വയം വിശ്വസിക്കാൻ ശ്രമിക്ക്. ഒരു കാര്യം നീ ഉറപ്പിച്ചോ ഗുഞ്ചൻ, ഏട്ടൻ മുംബൈയിലേക്ക് പോവുകയാണെങ്കിൽ ഗുഞ്ചനും കൂടെ ഉണ്ടാവും. ഗുഞ്ചൻ ഗുഞ്ചന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നേ, അത് കഴിഞ്ഞിട്ട് ഗുഞ്ചന്റെ നാത്തുണ്ണി കൂട്ടുകെട്ടൊന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി തല പുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി, അപ്പോഴാ ഈ ഐഡിയ കിട്ടിയത്. സത്യം പറഞ്ഞ ഗുഞ്ചൻ, മുംബൈ ചെന്നിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എന്റെ മനസ്സിൽ നല്ല പേടിയുണ്ടായിരുന്നു. എന്നാൽ നീ എന്റെ കൂടെ വന്നപ്പോ എനിക്കൊരു ധൈര്യം കിട്ടി, നല്ല സന്തോഷം തോന്നുന്നു. നമ്മൾ കണ്ടിട്ടുള്ള ആ സ്വപ്നം ഉണ്ടല്ലോ, അത് പൂർത്തീകരിക്കാൻ എനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. എന്നാൽ നീ കൂടെയുള്ളപ്പോ എനിക്കത് തീർച്ചയായിട്ടും നേടാൻ കഴിയും. രൺവി, ഒരുപക്ഷെ എനിക്ക് നിന്റെ ബുദ്ധിമുട്ടുകളൊന്നും മാറ്റാൻ പറ്റിയില്ലെങ്കിലും ആ ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള ആത്മവിശ്വാസം പകരാൻ എനിക്ക് സാധിക്കും. നിന്റെ ആ ഒരു ധൈര്യം തകരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. രൺവീയുടെ ഫോൺ ഉണ്ടായിരുന്നു കേട്ടോ, രണ്ടുപേരും ട്രെയിനിൽ കയറി. എത്രയും പെട്ടെന്ന് അവർ മുംബൈയിൽ എത്തിയാൽ മതിയായിരുന്നു. ആ പിന്നെ നീ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിക്കോ, ചുമ്മാ ഇങ്ങനെ ഉറക്കളച്ചിരിക്കാതെ ഞാനും കിടക്കാൻ പോവാ. ഞാനിപ്പ എന്താ ചെയ്യാ, എല്ലാ തെറ്റും ചെയ്യുന്നതാ ബൽദേവ, എന്നിട്ടും അതിന്റെ ആറ്റിറ്റ്യൂഡ് പെണ്ണോടാ കാണിക്കുന്നെ, എന്തൊരു കഷ്ടാ. എന്താ ചെയ്യാ, ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ. എന്റെ റബ്ബേ, ഇതിപ്പോ സ്വയം ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവുമില്ല, എന്തേലും പറഞ്ഞു കൊടുക്കുന്ന വെച്ചാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുമില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാം. എന്റെ അളിയാ, ഞാൻ ഇന്നലെ ഭക്ഷണവും കഴിച്ചിട്ട് വീടിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു പട്ടി എന്റെ പിന്നാലെ കൂടിയടാ.
എന്നാ സ്പീഡിൽ അവൻ എന്നെ ഓടിച്ചത്? ഞാൻ ഓടിയില്ലെങ്കിലും ഉണ്ടല്ലോ 14 ഇഞ്ചക്ഷന്റെ വയറ്റിന് ചുറ്റും കുത്തി ഇറക്കേണ്ടി വന്നേനെ. അറിയാമോ നിനക്ക്? ഒന്നും മിണ്ടാണ്ടിരുന്ന അതെ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ എവിടെയാ? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെങ്കിലോ? എനിക്ക് നിന്നെ കാണാൻ വേണ്ട. ഞാൻ എവിടെയാണെന്ന് നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. നീ പോയിക്കോ, കിടന്നുറങ്ങാൻ. നീ ഇപ്പൊ എന്താ ഇങ്ങനെ? എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ എവിടെയാന്ന് പറ ഞാൻ അങ്ങോട്ട് വരാ. ആ അത് തന്നെ, നമ്മുടെ ഗ്രാമത്തിലെ കാറ്റ് ഇവിടെ ഇരിക്കാൻ എന്ത് രസമാണിയാ. എന്തോ ഞാനിപ്പൊ അങ്ങോട്ടേക്ക് വരാ. എന്ത് പറ്റിയാളിയാ? നിന്റെ അപ്പൻ ചത്തുന്ന് ഇന്ന് വൈകുന്നേരം. നമുക്ക് അങ്ങോട്ട് പോയാലോ അളിയ? എത്ര നേരമായി നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എടാ, ഇത്ര സുന്ദരമായ കാലാവസ്ഥയായതുകൊണ്ട് ഞാൻ പറയുന്നത് വേറൊന്നും അല്ല, നമുക്ക് ഒരു കുപ്പി കള്ള്. നല്ല ഉറക്കം വരുന്നുണ്ടളിയ. അതുമല്ല, ഇപ്പോഴാണെങ്കിൽ സമയം ഒത്തിരി ആയില്ല അളിയ. ഇപ്പൊ അതിരാത്രി വരെ വീടിന് പുറത്തിറങ്ങി കറങ്ങരുതെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, ഇപ്പോഴത്തെ കാലം അളിയനെ അറിയാലോ, എന്താ എപ്പോഴാ സംഭവിക്കുന്നതെന്ന് ഒന്നും പറയാൻ പറ്റില്ല. എടാ ബൽദേവ്, പാതിരാത്രിയിൽ പട്ടികൾ ഒരുപാട് ഇറങ്ങും, അതുകൊണ്ട് ഞാൻ പോവാണേ. അളിയാ, ഈ പട്ടികളെ എനിക്കും ഭയങ്കര പേടിയാ, അതുകൊണ്ട് ഞാനും പോവാ. അതെ ബൽദേവേ, നീ ഒരു കാര്യം ചെയ്യോ. അതെ, നീ എന്നെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ കൊണ്ടുപോവോ? നിന്റെ ആ വണ്ടിയില് നല്ല രസമായിരിക്കുന്നേ. എന്തുപറ്റി, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതുപോലത്തെ മനോഹരമായ ഒരു തണുത്ത കാലാവസ്ഥയ്ക്ക് എവിടെയെങ്കിലും ഒരു ലോങ് ഡ്രൈവ് പോണം അല്ലേ? അത് ശരി. ഇനിയിപ്പോ നിനക്ക് എന്നെ എങ്ങോട്ടേലും കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നിട്ടാണെങ്കിൽ സാരമില്ല, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യൊന്നുമില്ല. ഞാനെന്റെ രണ്ടാമത്തെ ബോയ്ഫ്രണ്ടിന്റെ കൂടെ പൊക്കോളാം. എന്നാ ശരി. നിന്റെ മറ്റേ ഏത് ബോയ്ഫ്രണ്ട് വന്നാലുണ്ടല്ലോ, അവനെ കൊന്നു കുഴിച്ചു കൊടുത്ത് പറഞ്ഞേക്ക്. അയ്യോ, എന്താ ഇപ്പൊ കേട്ടെ? അതിന് മാത്രം നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ തമാശ പറഞ്ഞ. നിന്റെ ഈ വീർത്തിരിക്കുന്ന മോന്തി ഉണ്ടല്ലോ, അതിനൊന്ന് ചിരിപ്പിക്കാൻ നോക്കിയതാ, അത്രേ ഉള്ളൂ. വീര, നീ ഒന്നും ഇവിടുന്ന് പോവാൻ നോക്ക്. ബൽദേവാ, നിനക്ക് ശരിക്കും എന്താ സംഭവിച്ചേ? നിന്റെ പെരുമാറ്റം കണ്ടുകഴിഞ്ഞാൽ ഞാൻ എന്തോ തെറ്റിയത് പോലെ ഉണ്ടല്ലോ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ ബൽദേവ? ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നമുക്ക് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, കേട്ടോ? എനിക്കറിയാം, എനിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട് വീര. പക്ഷെ ചില സമയത്ത് നിനക്കെന്നെ വിശ്വാസമില്ല. അഥവാ നിനക്കെന്നെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ രൺവിയോട് ഞാൻ സംസാരിക്കുന്നത് നീ തടയില്ലായിരുന്നു. ബൽദേവ, കാര്യം വിശ്വാസത്തിന്റേതല്ല. നിനക്കെന്താ അത് ഇനിയും മനസ്സിലാവാത്തേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്ക്. നീ എന്തിനാ എപ്പോഴും കുടുംബത്തെ ഇതിനകത്തോട്ട് വലിച്ചഴിക്കാൻ ശ്രമിക്കുന്നേ? ഞാനിപ്പോ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ കാര്യം മറ്റുള്ളവർ ഡിസൈഡ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു? വളരെ വലിയൊരു തീരുമാനമാണ്, അതിന്റെ കൂടെ ഒത്തിരി ഒത്തിരി ഉത്തരവാദിത്വങ്ങളുണ്ട്. നോക്ക് ബൽദേവ, വിവാഹം നടക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ട്, അത്രയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനുണ്ട്. ബൽദേവ്, ഇവിടെയാണെങ്കിൽ ഒരുപാട് ജോലിയും ഉണ്ട്, ഇതെല്ലാം ചെയ്ത് തീർക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയത്തിന്റെ ആവശ്യമുണ്ട്. ബൽദേവ, ഞാനൊന്ന് പറയട്ടെ? എന്ത്? ഒന്ന് കേക്കണ്ടേ ബൽദേവ? ബൽദേവ്, നമ്മളെ പരസ്പരം കൂടുതൽ മനസ്സിലാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നോക്ക്, നമ്മുടെ പരസ്പര ധാരണ ശരിയായിരുന്നുവെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു വഴക്ക് ഉണ്ടാവില്ലായിരുന്നല്ലോ. നീ എന്തൊക്കെ പറഞ്ഞു വരുന്നത് വീര? ഈ ലോകത്തുള്ള മറ്റു ഭാര്യാഭർത്താക്കന്മാര് ഒരിക്കലും വഴക്കിടാറില്ലേ? വഴക്കും ബഹളവും ഒക്കെ സ്വാഭാവികമല്ലേ? നീ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താ? നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും മുന്നോട്ട് പോകണ്ടെന്ന? പിന്നെ നീ പറഞ്ഞു വന്ന സമയത്തിന്റെ കാര്യം, വിവാഹശേഷവും നമുക്ക് പരസ്പരം മനസ്സിലാക്കിക്കൂടെ വീര? അത് മാത്രമല്ല, നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം വിവാഹശേഷവും നിനക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ലേ? ഞാൻ എപ്പോഴെങ്കിലും നിനക്ക് ഇതിനൊക്കെ തടസ്സം നിന്നിട്ടുണ്ടോ വീര? ഞാൻ എപ്പോഴൊക്കെ നിന്റെ കൂടെ നിന്നിട്ടുണ്ടോ?
വിവാഹ ശേഷവും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും വീര. സത്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ നിനക്ക് എന്തൊക്കെ സാധിക്കണോ അതൊക്കെ ഞാൻ സാധിച്ചുതരാം. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ കൂടെ നീ എന്തിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതിലെനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ബൽദേവ, നീ ഞാൻ പറയുന്നത് കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക. ബൽദേവ, ഞാനിപ്പം സത്യമായിട്ടും വിവാഹം കഴിക്കാൻ തയ്യാറല്ല. ബൽദേവ്, പ്ലീസ് നീ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്ക. ഇക്കാര്യത്തിൽ ഇനി ഒരു തർക്കത്തിന് ഞാനില്ല വീര. ഞാൻ വെറുതെ എന്റെ വശം നിന്നോട് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ അതൊക്കെ വിട്ടുകള വീര. വാഹ, ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നേക്കാം. ഞാൻ വെറുതെ ഇങ്ങനെ വിളിച്ചതേ ഉള്ളൂ. മുംബൈയിൽ ഇങ്ങനെയാണ് സാറേ ആളുകളെ വിളിക്കുന്നത്. നിങ്ങളിവിടെ പുതിയതാണല്ലേ? ആ, സാറിന് ടാക്സി വേണോ? അല്ല, എങ്ങോട്ട് പോകാൻ നിക്കുക? വണ്ടി വേണമായിരുന്നു. ആ, എവിടെ പോകണ്ടെന്ന് പറയേ. ആ, ഇതെനിക്കറിയാവുന്ന സ്ഥലമാ. നിങ്ങളെന്തായാലും മുംബൈയിൽ ആദ്യമായിട്ട് വരികയല്ലേ. നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകുന്നേ. ഇവിടെ കണ്ടിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തു പറയുന്നു? ആ, ശരിയേട്ടാ. കാണുന്നത് അതല്ലേ ഗേറ്റ്? ഇന്ത്യ, ഇന്ത്യ ഗേറ്റ്. ഗേറ്റ് ഓഫ് ഇന്ത്യ. ആ, നിർത്തിക്കേ, നിർത്തിക്കേ. La 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 la
മോളെ ഗുഞ്ചൻ, കുഞ്ഞുമ്പിളി ഇവിടെ വന്നിട്ടാണോ കഴിക്കുക, അതോ നീ അങ്ങോട്ടും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പോകണോ? ജയച്ചി, ഇനി ജയച്ചിയുടെ കുഞ്ഞുമ്പിളി മുംബൈയിലേ കഴിക്കുള്ളൂ. അയ്യോ, എന്റെ ഒരു കാര്യം നോക്കണേ. കാന്താരി, അവരുടെ വല്ല വിവരം ഉണ്ടോ? ഫോണോ മറ്റോ വന്നായിരുന്നു? ഇല്ല. My God, രൺവീരേട്ടന് ഭയങ്കര ആയുസാണല്ലോ. പേര് പറഞ്ഞത് ഇതേ കോള് വന്നു കഴിഞ്ഞു. ഹലോ രൺവീരേട്ടാ, ഏട്ടനും കുഞ്ചനും സുഖമായിട്ട് മുംബൈയിൽ എത്തിയില്ലേ? ആ, എത്തി. ഞങ്ങൾ എത്തി. ഞങ്ങൾ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുക. നീ തന്ന അഡ്രസ് ഇല്ലേ, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ അതെ, രൺവീരേട്ടാ, എന്റെ ഫ്രണ്ടിന്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ചെടിച്ചട്ടി ഉണ്ടാവും, അതിന്റെ ചോട്ടിൽ കീ ഉണ്ടാവും, അത് എടുത്തോണേ. ആ ശരി 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 വീര, ഞാൻ നോക്കിക്കോളാം. വീട്ടിൽ എല്ലാവരോടും പറഞ്ഞേക്കേ. ആ വീര, ഞാനിപ്പോ വെക്ക, ഇവിടെ ഇവിടെ ഭയങ്കര ശബ്ദം. ആ ആയിക്കോട്ടെ, ശരി എന്നാ. ഓക്കെ, ബൈ. എന്താ പറഞ്ഞേ? രൺവീരേട്ടനും കുഞ്ചനും സുഖമായിട്ട് മുംബൈയിലെത്തി. ഇപ്പോ ഞാൻ കൊടുത്ത അഡ്രസ്സിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്ക. വീര, നിന്റെ ആ സുഹൃത്തിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞെന്ന് പറഞ്ഞേക്കണം കേട്ടോ. രൺവിക്കും കുഞ്ചിനും അവളുടെ വീട് താമസിക്കാൻ കൊടുത്തത് വലിയ കാര്യം. അല്ലെങ്കിൽ ചെന്ന ഉടനെ താമസ സൗകര്യം എവിടുന്ന് കിട്ടാന? അമ്മേ, അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ടതായിട്ട് ഒരു കാര്യമില്ല. അവൾ അവളുടെ കൂട്ടുകാരികളുടെ കൂടെ റെന്റിന് താമസിക്ക. അവരെല്ലാവരും പുറത്തു പോയതുകൊണ്ട് രൺവീരേട്ടൻ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് താമസിക്കാൻ കൊടുത്തു എന്നേ ഉള്ളൂ. നന്നായി. ഞാൻ രൺവീരേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓൾ ദി ബെസ്റ്റ് പറയാൻ വേണ്ടിട്ട്. രൺവീരേട്ടന്റെ ആദ്യത്തെ റെക്കോർഡിംഗ് അല്ലേ, എല്ലാം നല്ലതുപോലെ നടന്നാ മതിയായിരുന്നു. എന്താ എന്താ നിന്റെ പ്രശ്നം? നിനക്ക് എന്താ സ്വരം വരുന്നില്ലേ? അത് പാടാൻ മുഹൂർത്തം നോക്കണോ? നീ എന്താ പാടാത്തതെന്ന്? ഞാൻ ഇത് പാടാനല്ല വന്നത്. നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ചതിയോ? നീ ആരാണെന്നാ നിന്റെ വിചാരം? എടാ, നീ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ലല്ലോ, അപ്പോഴേക്ക് ഇത്രയും വലിയ ആറ്റിറ്റ്യൂഡോ?